Hello friends, welcome back to Arya's Kitchen. Ella varku namaskaram. Innathe recipe palam vechittu pettanna enna tayaraaki edukkan pattuna oru tea cake aanu. Appo namukku ee oru cake engena tayaraakunnathennu kandu nokka. Cake undakkan vendittu aadyam thanne namukku sugar onnu caramelize cheythu edukkanam. Adinu vendi njan ivide oru pan choodan vechittundayirunnu. Idilekku njan oru ara cup panjasara cherthu kodukkunnundu. ഇനിയിപ്പോ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ചൂടായിട്ട് വരുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ഇപ്പോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തളയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉറച്ചു പോകും അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സിറപ്പ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കേക്കിന് നല്ലൊരു കളർ തന്നെ കിട്ടും ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ പഴുത്തിട്ടുള്ള രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ നടുവേ ഉള്ള ആ കറുപ്പൊന്ന് മുറിച്ച് മാറ്റണം ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു കറുപ്പ് കളറായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറുപ്പൊന്ന് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം ഇനി ഈ പഴമൊക്കെ നമുക്കൊരു മിക്സീൻ്റെ ജാറയിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മൂന്ന് ഏലക്കയും രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ പഴം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ പഴവും മുട്ടയും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ 1¼ കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ 1 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ 1 pinch ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് ഞാൻ 1 tablespoon മൈദമാവ് എടുക്കുന്നുണ്ട് അതിവിടെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി പഴം അരച്ചതും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾ എനിക്കിവിടെ പാൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പഴം അരച്ചത് തന്നെ മതിയായിരുന്നു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ 2T fruit എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ കേക്കിൻ്റെ ടിന്നൊന്ന് 2-3 പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ കുറച്ച് ബദാം കൂടെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം ഇപ്പം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പാനിലാണ് അപ്പോൾ പാൻ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം കേക്കിൻ്റെ ടിന്ന് ഈ ഒരു പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മൂടി വെക്കണം അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1-45 മിനിറ്റ് ആവും അപ്പോൾ അതുവരെ നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം
ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പഴം കേക്ക് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പോൾ കേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഈ ടിന്നിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ തണുക്കുന്നതിന് മുന്നേ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കേക്കൊക്കെ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്കൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് ഇതേപോലെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ അധികം പഴുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കേക്കൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.